ISIS മധുര ബ്രിഗേഡ്സിൽപ്പെട്ട തീവ്രവാദികൾ കേരളത്തിൽ ചിലരെ വധിക്കാൻ തയ്യാറെടുക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വത്സൻ തില്ലങ്കേരി ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കളും ആന്റി ടെററിസം സൈബർ വിംഗ് പ്രതിനിധികളായ ജിജി നിക്സൺ, നിക്സൺ ജോൺ എന്നീ ദമ്പതിമാരും ലിസ്റ്റിൽ ഉൾപ്പെട്ടതായാണ് വിവരം. രഹസ്യ അന്വേഷണ ഏജൻസികളെ ഉദ്ധരിച്ച് ആന്റി ടെററിസം സൈബർ വിംഗ് ആണ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ISIS മധുര ബ്രിഗേഡ്സിൽപ്പെട്ട 6 തീവ്രവാദികൾ കേരളത്തിൽ എത്തിയെന്നാണ് സൂചന. ആന്റി ടെററിസം വിംഗ് ഡയറക്ടർ ജിജി നിക്സൺ പറയുന്നത് ഇങ്ങനെ: മധുരയിൽ നിന്നും കേരളത്തിലേക്ക് കടന്ന 6 ISIS തീവ്രവാദികളുടെ ലിസ്റ്റിൽ വത്സൻ തില്ലങ്കേരി ഉൾപ്പെടെയുള്ള ഉന്നതരായ ചില ബി ജെ പി നേതാക്കന്മാരുടെ പേരുകളും തീവ്രവാദികളുടെ രഹസ്യ റിപ്പോർട്ടുകൾ പുറത്തുവിടുന്ന ആന്റി ടെററിസം സൈബർ വിംഗ് ചുമതലക്കാരുടെ പേരുകളുമുണ്ട്. മധുര കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഈ ഭീകര പ്രസ്ഥാനത്തിന് പത്തനാപുരം സ്ഫോടക ശേഖര സംഭവത്തിലും പങ്കുണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് വന്ന ISIS ഫോൺ വിളികളിലൊന്ന് തമിഴ്നാട്ടിലെ ചെങ്കൽപ്പേട്ട് എന്ന സ്ഥലത്ത് നിന്നായിരുന്നു. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് ISIS പാകിസ്ഥാൻ ISI സഹായത്തോടെ രാജ്യത്ത് വൻ വർഗീയ കലാപം പ്ലാൻ ചെയ്തിരിക്കുന്നു എന്ന റിപ്പോർട്ട് ആദ്യം പുറത്തുവിട്ടത് ആന്റി ടെററിസം സൈബർ വിംഗ് ആണ്. കൂടാതെ ISIS കേരളത്തിലെയും ബംഗളൂരുവിലെയും സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകളെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടതും ആന്റി ടെററിസം സൈബർ വിംഗ് ആയിരുന്നു. സർവോപരി അൽ കേരള ISIS മിലിറ്ററി ബ്രിഗേഡിന് കേരളത്തിൽ 32,000-ലധികം സ്ലീപ്പർ സെൽ അംഗങ്ങൾ ഉണ്ടെന്ന വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളും ആന്റി ടെററിസം സൈബർ വിംഗ് ആണ് ആദ്യമായി പുറത്തുവിട്ടത്. കൂടാതെ കേരളത്തിലെ പാതയോരങ്ങളിലെ സിന്തറ്റിക് ടർഫുകൾ തീവ്രവാദ സംഘടനകൾ ഉപയോഗിക്കുന്നു എന്ന റിപ്പോർട്ടുകളും ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഏറ്റവും ഒടുവിലായി PFI, SDPI തുടങ്ങിയ തീവ്രവാദ സംഘടനകളുടെ രഹസ്യങ്ങൾ ആന്റി ടെററിസം സൈബർ വിംഗ് എക്സ്പോസ് ചെയ്തതാണ് ഇപ്പോൾ തീവ്രവാദികളെ ഞങ്ങളെ എന്നേക്കുമായി ഉടൻ തന്നെ ഇല്ലാതാക്കാനായി എടുത്ത തീരുമാനത്തിന് പിന്നിൽ. ഈ റിപ്പോർട്ടുകൾ കേന്ദ്ര ഗവൺമെന്റും കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും അംഗീകരിക്കുകയും എല്ലാ സംസ്ഥാന ഗവൺമെന്റുകൾക്കും ഉന്നത പോലീസ് മേധാവികൾക്കും മുന്നറിയിപ്പ് റിപ്പോർട്ടുകൾ നൽകിയിരുന്നതുമാണ്. മധുരയിൽ നിന്നും ഞങ്ങളെ കൊലപ്പെടുത്തുവാനും കേരളത്തിൽ വർഗീയ കലാപങ്ങൾ സൃഷ്ടിക്കുവാനുമായി പുറപ്പെട്ടിരിക്കുന്ന 6 പേർ ഇവർ അൽ കേരള ISI മിലിറ്ററി ബ്രിഗേഡിന്റെ ഏറ്റവും കരുത്തരായ ജിഹാദി തീവ്രവാദികളാണ്. അതേസമയം ഇവരെ പിടിക്കാൻ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും കേരള പോലീസും വൻതോതിലുള്ള തിരച്ചിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.